അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസ്ഹബിഹി അഹ്ലിൽ വഫ വത്തബിഈന മൻ ബിഹുദാഹും ഇഖ്തഫ. ഏറ്റവും പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനി സഹോദരി സഹോദരന്മാരെ, നേർമൊഴി ഇസ്ലാമിക് ഓൺലൈൻ ദഅവാ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാനും ചില ക്ലാസ്സുകളിലൂടെയായി നമ്മൾ മനസ്സിലാക്കി വരുന്ന വിഷയം അഅ്മാലുൽ ഖുലൂബ് അഥവാ ഹൃദയത്തിൻ്റെ വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില കാര്യങ്ങളാണ്. അതിൽ പ്രഥമവും പ്രധാനവുമായ വിഷയമാണ് അൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസ് എന്ന വിഷയം നമ്മൾ ഏകദേശം ആ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് പൂർത്തീകരിക്കാനായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബഅ്ളു മസാഇൽ ഫിൽ ഇഖ്ലാസ്, ആ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അൽ കദിബുലിൽ ഇബ്തിആദി അനിരിയാ, നുണ പറഞ്ഞുകൊണ്ട് റിയായിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരാളുടെ ശ്രമം. അതായത് ചിലയാളുകൾ, മുസ്ലിമീങ്ങളായ ചിലയാളുകൾ, അവർ അനുവദനീയമായി കാണുന്നു എന്ത് നുണ പറഞ്ഞുകൊണ്ട് റിയായിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു അവസ്ഥ, അത് അനുവദനീയമാണ് എന്ന് അവർ കരുതുന്നു. ഏതുപോലെ ഒരു ആൾ ഒരു പള്ളിയുണ്ടാക്കി, എന്നിട്ട് റിയായിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഈ പള്ളിയുണ്ടാക്കിയത് ഇന്നയാളാണ് എന്ന് മറ്റൊരാളുടെ പേരിലേക്ക് അത് ചേർത്ത് പറയുക. അത് റിയായിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അയാൾ ചെയ്യുന്നതാണ് എങ്കിൽ പോലും പച്ചക്കള്ളമാണ് അയാൾ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സത്യവിശ്വാസികളുടെയോ മുസ്ലിമുകളുടെയോ സ്വഭാവത്തിൽപ്പെട്ടതല്ല കളവ് പറയൽ എന്നതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയൽ അയാൾക്ക് അനുവദനീയമല്ല. അതേസമയം ഉലമാക്കൾ വളരെ കൃത്യമായി വിശദമാക്കുന്നു, അയാൾക്ക് വേണമെങ്കിൽ പരോക്ഷമായി ഇങ്ങനെ പറയാം. ഏതുപോലെ ബുനിയത്തിൽ മസ്ജിദ് ബിമാലി അഹദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളുടെ സമ്പത്ത് കൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ആ ഒരാൾ കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് അയാളെ തന്നെയാണ്. അങ്ങനെ പരോക്ഷമായി വേണമെങ്കിൽ പറയാം എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലാഹു ആലം. അതുപോലെ തന്നെ മറ്റൊരു അവസാനത്തെ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരു മസ്അലയാണ്, ഏറ്റവും അവസാനത്തെ മസ്അലയാണ് അഷ്യാഉൻ യുളന്നു അന്നഹ മിനറിയാ വലൈസത് മിൻഹു. അതായത് ചില കാര്യങ്ങൾ, ചില അവസ്ഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം അത് റിയായിൽ പെട്ടതാണ് എന്ന്, ലോകമാന്യതയിൽ പെട്ടതാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം, എങ്കിലും അത് യഥാർത്ഥത്തിൽ റിയായിൽ പെടുന്നതല്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് അവസാനം. അതിലൊന്നാമത്തേത് ഇദാ ഹമിദകന്നാസു അലൽ ഖൈർ, ഒരു നന്മയുടെ പേരിൽ നിന്നെ എങ്ങാനും ആളുകൾ അതിൻ്റെ പേരിൽ നിനക്ക് പ്രശംസകൾ അർപ്പിച്ചാൽ, ബിദൂന ഖസ്ദിൻ മിൻക, നിന്നെ അവർ ഉദ്ദേശിച്ചിട്ടില്ല ആ വിഷയത്തിൽ, എന്നാൽ നിന്റെ പ്രവർത്തനത്തെയാണവർ അനുമോദിക്കുന്നത്. ഫഹാദ ആജിലുൻ ബുഷ്റൽ മുഅ്മിനീൻ, ഇത് മുഅ്മിനീങ്ങളുടെ അടുക്കൽ നിന്നുമുള്ള ഒരു സന്തോഷ വർത്തമാനമാണ്, അതിൽ റിയാ കടന്നു വരുന്നില്ല. അതേസമയം രണ്ടാമതായി പറയുന്നുണ്ട് ഇക്തിസാബു ശുഹ്റ ബിഗൈരി തലബിഹ, അതായത് ഒരു പ്രസിദ്ധി ഒരാൾ ആഗ്രഹിക്കുന്നില്ല, എന്നിട്ട് പോലും ആ പ്രസിദ്ധി അല്ലെങ്കിൽ ജനപ്രീതി അയാളെ തേടി വരികയാണ്. ഉദാഹരണത്തിന് ഒരു ത്വാലിബുൽ ഇൽമ്, ഇൽമ് പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഇൽമ് പഠിപ്പിക്കുന്ന ഒരാൾ, അയാളുടെ പഠനത്തിലൂടെയും അയാളുടെ അധ്യാപനത്തിലൂടെയും ജനപ്രീതി അയാൾ പിടിച്ചുപറ്റുകയാണ്. അയാളത് ആഗ്രഹിക്കാതിരുന്നിട്ട് കൂടി അയാളിലേക്കത് വന്നെത്തുകയാണ്, അള്ളാഹുവിൻ്റെ വല്ലാത്ത തൗഫീഖിനാൽ എത്തിപ്പെടുകയാണ് എങ്കിൽ അതിൽ റിയാ കടന്നു വരുന്നില്ല എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇബാദത്തുകൾ
അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ആബിദീങ്ങളായിട്ടുള്ള ആളുകൾ, അയാളുടെ ഇബാദത്തിൽ വല്ലാത്ത ഉന്മേഷവാനായിക്കൊണ്ട് ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുന്ന ഒരാൾ, അയാളെ കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ അയാളെ മാതൃകയാക്കിക്കൊണ്ട് അയാളെ പോലെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നുവെങ്കിലും അയാൾക്ക് അത് റിയാ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ തഹ്സീൻ വ തജ്മീലു സിയാബി വ നഅൽ, വസ്ത്രത്തിലും ചെരുപ്പിലും വേഷവിധാനത്തിലുമെല്ലാം ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ ഒരു ഗുണമേന്മയുമെല്ലാം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ആ രൂപത്തിൽ സൗന്ദര്യത്തെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അയാളുടെ ഭാവഹാവാദികളിലെല്ലാം അയാൾ അപ്രകാരം ആകുന്നുണ്ട് എങ്കിൽ, ഇതിനെയൊന്നും റിയാ എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഉലമാക്കൾ. അതുപോലെ തന്നെ അവസാനമായി പറയുന്നുണ്ട് കത്മുദ്ദുനൂബ് വഅദ്മുത്തഹദ്ദുസ് ബിഹ ലൈസ മിന റിയാ, അതായത് ഒരാൾ തൻ്റെ തന്നെ സ്വയം ന്യൂനതകളോ പാപങ്ങളോ മറച്ചു വെക്കുകയും അല്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങളെ എടുത്തു പറയാതിരിക്കലും അങ്ങനെ പറയാതിരിക്കുക എന്നതോ ഇതൊന്നും റിയാഇൽ പെടുന്നതല്ല. ഒരാൾ ഒരു മുഅ്മിന് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അതിനെക്കുറിച്ച് അയാൾ പറയാതിരിക്കൽ റിയാഇൽ പെടുന്നില്ല, മറിച്ച് അത് പറയാതിരിക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറച്ചു വെച്ചു തന്ന ആ നമ്മളുടെ രഹസ്യമായിട്ടുള്ള ആ നിമിഷങ്ങൾ, അതിനെ നാമായിട്ട് പരസ്യപ്പെടുത്തിക്കൂടാ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ച് പോകരുത്, അത് റിയാ ആയി പോകുമെന്നുള്ളതൊന്നും നമ്മളുടെ മനസ്സിലേക്ക് വരാതെ, കൃത്യമായി ദീനുൽ ഇസ്ലാം എന്താണോ നമ്മളോട് അനുശാസിക്കുന്നത്, ഏതു രൂപത്തിലാണോ നമുക്ക് ഈ ദീൻ അള്ളാഹുവും അവൻ്റെ തിരുദൂതരും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ആ രൂപത്തിൽ തന്നെ നമ്മളിതിനെ നെഞ്ചേറ്റുക, ഈ ദീനിനെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രാവർത്തികമാക്കുക, അതുവഴി ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം മാത്രം കാംക്ഷിക്കുക. ആ ഇഖ്ലാസ് അത് നമ്മളുടെ രക്തത്തിലും നമ്മളുടെ ഹൃദയത്തിലുമെല്ലാം നമ്മൾ അടിയുറപ്പിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ വജഹ മാത്രം തേടുന്ന മുഖ്ലിസീങ്ങളായിട്ടുള്ള, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് സകല ഇബാദത്തുകളും അർപ്പിക്കുന്ന, അവന് ഏറ്റവും പ്രിയപ്പെട്ട, അവന് പ്രിയങ്കരരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ആയി മാറുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.